സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രാക്ടിക്കൽ പ്ലസ് വൺ ഫിസിക്സിലെ വരുന്ന എക്സ്പെരിമെന്റ്സ് ആണ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു സ്ക്രൂ ഗേജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കണ്ട് ക്ലിയർ ആക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു എക്സ്പെരിമെന്റ്, കോമൺ ആയിട്ട് എല്ലാ സ്കൂളിൽ ചെയ്യുന്ന മറ്റൊരു എക്സ്പെരിമെന്റ്, ദാറ്റ് ഈസ് വെർണിയർ ആണ്. ഓക്കെ, വെർണിയർ കാലിപ്പേഴ്സ്. ഈ ഒരു വെർണിയർ കാലിപ്പർ എന്താണ്, ഇതെങ്ങനെയാണ് നമ്മൾ ലാബിൽ ചെയ്യുക എന്നുള്ള കുറേ ആൾക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീഡിങ്ങും അതുപോലെ ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ടും എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു എയിം നമ്മൾ റിസൾട്ടിലേക്ക് എങ്ങനെ എത്തുക എന്നൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോയാണ്. അപ്പോൾ കുറച്ച് ലെങ്ത് ചിലപ്പോൾ ആകും, കാരണം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലും ഒരു ഡൗട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ എയിം നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അത് തന്നെയാണ് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എയിം എന്ന് പറഞ്ഞാൽ ടു മെഷർ ദ ഡയമീറ്റർ ഓഫ് സ്ഫിയർ ആൻഡ് ഹെൻസ് കാൽക്കുലേറ്റ് ഇസ് വോളിയം. ഓക്കെ, ഒരു സ്ഫിയറിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തൊരു സ്ഫിയർ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ ഒരു സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഷുവർലി എനിക്കതിൻ്റെ ഡയമീറ്റർ വേണം. കാരണം വോളിയത്തിൻ്റെ ഇക്വേഷൻ, സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ, 4/3 പൈ ആർ ക്യൂബ് ആണ്. അവിടെ റേഡിയസ് വരുന്നുണ്ട്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ആര് വേണം, ഡയമീറ്റർ വേണം. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു എയിം. അതായത് ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് കിട്ടാം, വെർണിയർ തന്നെയായിരിക്കാം, ഒരാൾക്ക് സ്ഫിയർ ആണ് കിട്ടിയിട്ടുണ്ടാവുക. ദെൻ രണ്ടാമത് നോക്കിയാൽ, എൻ്റെ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മെഷർ ദ ഡയമീറ്റർ ഓഫ് എ സിലിണ്ടർ ആൻഡ് ഹെൻസ് കാൽക്കുലേറ്റ്സ് വോളിയം. ഓക്കെ, സ്ഫിയർ തരാം അല്ലെങ്കിൽ ഒരു സിലിണ്ടർ. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്ന സിലിണ്ടർ ഇതാണ്. അപ്പോൾ ഈ ഒരു സിലിണ്ടർ നിങ്ങൾക്ക് തരും. ഓക്കെ, എന്നിട്ട് ഈ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ. ഓക്കെ ആണ്, അത് കുറച്ചൊരു ലെങ്ത്, ഓക്കെ തിക്നെസ്. നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വയറല്ല, ഓക്കെ വയറാണെങ്കിൽ അത്ര റേഡിയസ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രൂ ഗേജ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇയാൾക്ക് കുറച്ച് തിക്നസ്സും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അല്ലെ, കുറച്ച് ഡയമീറ്ററൊക്കെ റേഡിയസും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വെർണിയർ യൂസ് ചെയ്താൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സ്ഫിയറിൻ്റെയും ഈ ഒരു സിലിണ്ടറിക്കൽ ബ്ലോക്കിൻ്റെയും വോളിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വെർണിയറിൻ്റെ യൂസ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരു എയിം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. സ്ക്രൂ ഗേജിൽ പറഞ്ഞതുപോലെ ഈ ഒരു ഡിവൈസിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്താണ്, ഈ ഒരു ഡിവൈസ് വെച്ച് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും മിനിമം വാല്യൂ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു ഡിവൈസ് വെച്ച് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും മിനിമം വാല്യൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റീഡിങ്ങിലേക്ക് തന്നെ പോകാൻ, ആ റെക്കോർഡ് യൂസ് ചെയ്ത് തന്നെയാണ് പറയുന്നത്, കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിംഗ് അവിടെ കാണിക്കുന്ന ഒബ്സർവേഷൻ ആൻഡ് കാൽക്കുലേഷൻസ് നിങ്ങൾ കാണാം. അവിടെ പറഞ്ഞിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ, അതുപോലെ നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദ വെർണിയർ. അപ്പോൾ ആരാ ഈ മെയിൻ സ്കെയിൽ ഡിവിഷൻ, ആരാ ഈ വെർണിയർ സ്കെയിൽ ഡിവിഷൻ? അപ്പോൾ നിങ്ങൾക്ക് ഇതാ വെർണിയറിലേക്ക് വരാം. സിമ്പിളാണ്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്കെയിൽ കാണാൻ വേണ്ടി പറ്റും. ശരിക്കും ശ്രദ്ധിക്കണേ, രണ്ട് സ്കെയിൽ കാണാൻ വേണ്ടി. ഇത് കണ്ടോ, ഈ ഒരു സ്കെയിൽ കണ്ടോ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റും, മൂവ് ചെയ്ത് ഇങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കെയിൽ ഇതാ, ഈ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ സ്കെയിലാണ്, സാധാരണ സ്കെയിൽ. ഓക്കെ, അതാണ് മെയിൻ സ്കെയിൽ. നമ്മൾ സാധാരണ സ്കെയിലില്ലേ, അതാണ് ഇയാൾ. അതിനെ വിളിക്കുക മെയിൻ സ്കെയിൽ ഡിവിഷൻ അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്നൊക്കെ വിളിക്കും. അതിന് സിമ്പിളായിട്ട് MSR, മെയിൻ സ്കെയിൽ റീഡിംഗ്. പിന്നെ മറ്റൊരു സ്കെയിൽ കൂടിയുണ്ട്, അത് ശരിക്കും ശ്രദ്ധിച്ചാലേ ക്ലിയർ ആവും. അത് ഇതിൻ്റെ ഉള്ളിലുള്ള ആളാണ്. ഓക്കെ, ചെറിയൊരു ഡിവിഷൻസ് കാണുന്നുണ്ടോ, ഇത് കണ്ടോ, ഇതാണ് രണ്ടാമത്തെ സ്കെയിൽ. ദിസ് ഈസ് കോൾഡ് വെർണിയർ സ്കെയിൽ റീഡിംഗ് അല്ലെ വെർണിയർ സ്കെയിൽ ഡിവിഷൻ എന്നൊക്കെയാണ് വിളിക്കുക. ഈ ഒരു ഇത് കണ്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് സ്കെയിൽ, ഒന്ന് മെയിൻ സ്കെയിലാണ്, രണ്ടാമത്തെ ആൾ വെർണിയർ സ്കെയിലാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണം. ഇതാ ഇവിടെ ശ്രദ്ധിക്കുക, ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ഈ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ 1 MSD എന്ന് കൊടുത്തിട്ടുണ്ട്. MSD മീൻസ് മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്താണ്, നമുക്കതിന് വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ എടുത്താൽ മതി. ഇതാ ഇത് 7 to 8 അല്ലെ, 7 ഉം 8 ഉം കാണുന്നില്ലേ. ഈ 7-ൽ നിന്നും 8-ലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ, അല്ലെങ്കിൽ 7 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആരാ, 7.1 അല്ലേ, 7.2 അങ്ങനെ പോയിട്ട് 7.5, 7.6, 7 അങ്ങനെ പോയിട്ട് 7.98. അപ്പോൾ ഇതിലെ ഒരു ഡിവിഷൻ എന്താ, ഒരു ഡിവിഷൻ എത്ര വെച്ചിട്ടാണ് കൂടുന്നത്, 0.1 വെച്ചിട്ടല്ലേ, 0.1 വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാ, 0.1 സെൻറ്റിമീറ്റർ. നമ്മൾ സാധാരണ സ്കെയിൽ, സാധാരണ സ്കെയിൽ 1 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 1.1, അത് നോട്ട് ചെയ്യൂല. പക്ഷെ അവിടെ ഡിവിഷൻ ഉണ്ടല്ലോ, സെയിം സംഭവം, 0.1 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ 0.1 ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്ന് വേണം, ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ എയിം. അപ്പോൾ ഇവിടെ എന്ന് വേണം. ആ സ്മോൾ എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദ വെർണിയർ ആണ്. നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദ വെർണിയർ, വെർണിയറിൽ എത്ര ഡിവിഷൻ ഉണ്ട് നോക്കണം. അത് വെർണിയർ സ്കെയിൽ, ദാ വെർണിയർ സ്കെയിൽ ഇതാണ്, ഇവിടെ എത്ര ഡിവിഷൻ ഉണ്ട് നോക്കണം. 1 ഇവിടെ നോക്കിയതാ, ഇവിടെ എത്ര നോക്കിയാൽ ഇത് 0 1 2 3 4 5 6 7 8 9 10 എത്ര ഡിവിഷനാണുള്ളത്,
പത്ത് ഡിവിഷൻ ഉണ്ടാവും. ഓക്കെ, ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പത്ത് ഡിവിഷൻ ആണ് വെർനിയറിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ വെർനിയർ എത്ര എഴുതിയിട്ടുണ്ട്? 10 എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1 MSD, MSD മീൻസ് മെയിൻ സ്കെയിൽ ഡിവിഷനിൽ ഒരു റീഡിംഗ് എത്ര, ഒരു ഡിവിഷൻ എത്ര? 0.1 ആണ്. ദെൻ നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ വെർനിയർ എത്രയാ? 10 ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 0.01 ആരാ? സെൻറ്റിമീറ്റർ. ലീസ്റ്റ് കൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, മാറിപ്പോകാൻ വേണ്ടി പറഞ്ഞാൽ കുറേ ആൾക്ക് റോങ് വരുന്ന കാര്യം, മീറ്റ് നമ്മൾ സ്ക്രൂ ഗേജിൽ 0.01 മില്ലിമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ഒരു വെർനിയർ യൂസ് ചെയ്തിട്ട് ഏറ്റവും മിനിമം ലീസ്റ്റ് ആയിട്ട് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് 0.01 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ള കാര്യം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് സീറോ കറക്ഷൻ അതൊന്നും ഇല്ല കേട്ടോ, ഇത് സംഭവം മാത്രമേ ഉള്ളൂ. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുക, മെയിൻ സ്കെയിൽ ഡിവിഷനും അതുപോലെ വെർനിയറും. അപ്പോൾ മെയിൻ സ്കെയിലും കാരണം ഇത് അറിയണം, കാരണം നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ഇയാളാണ് മെയിൻ സ്കെയിൽ, ഇവനാണ് വെർനിയർ. അപ്പോൾ ഇതിലെ ഒരു ഡിവിഷൻ 0.1 ആണ്, വെർനിയറിൽ 10 ഡിവിഷൻ ഉണ്ട്. അപ്പോൾ 0.1/10 ചെയ്ത് കഴിഞ്ഞാൽ 0.01 സെൻറ്റിമീറ്റർ കിട്ടും. ഇനി നമുക്ക് നേരെ പ്രൊസീജിയറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം ടോട്ടൽ റീഡിംഗ് ആണ്. ഓക്കെ, ടോട്ടൽ റീഡിംഗ് ഇതാണ് ഇതിൻ്റെ ഇക്വേഷനിൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളാണ്. നേരത്തെ പറഞ്ഞ ലീസ്റ്റ് കൗണ്ടും വരുവേ, ലീസ്റ്റ് കൗണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ ഇനി ടോട്ടൽ റീഡിംഗ്, ഇത് നിങ്ങൾ റീഡിംഗ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. MSR + VSR × LC. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ടോട്ടൽ റീഡിംഗ് എന്താ? MSR + VSR × LC. ഈ MSR ആരാ? മെയിൻ സ്കെയിൽ റീഡിംഗ്. അതായത് ഇയാൾ ഇതിലെ റീഡിംഗ് ആണ് മെയിൻ സ്കെയിൽ റീഡിംഗ്. സിമ്പിളാണ്. VSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർണിയർ സ്കെയിൽ റീഡിംഗ്, ഇതിൻ്റെ ഉള്ളിലെ റീഡിംഗ് ആണ്. അത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ലേറ്റർ പറഞ്ഞു തരാം. LC എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ഓർമ്മിക്കുക, MSR + VSR × LC ആണ്. ഇതൊരിക്കലും സ്ക്രൂ ഗേജിൻ്റെ ഇക്വേഷൻ, സ്ക്രൂ ഗേജിലും ഇതുപോലെ ടോട്ടൽ റീഡിംഗ് ആണ്. അവിടെ PSR + Corrected HSR × LC ആയിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർമ്മിച്ച് നോക്കുക. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡയമീറ്ററും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ഫിയറിൻ്റെ, ഓക്കെ, ഈ എൻ്റെ സ്ഫിയറിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നു. കാരണം എൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ 4/3 πr³ ആണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, വോളിയം ഓഫ് സ്ഫിയർ എന്താ? 4/3 πr³ ആണ്. 4/3 കോൺസ്റ്റൻ്റ് ആണ്, പൈ കോൺസ്റ്റൻ്റ് ആണ്. എനിക്ക് ഈ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ എൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഫിയറിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാം. എനിക്ക് ഡയറക്റ്റ് റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷനോ കാര്യങ്ങളൊന്നും ഇല്ല, ഒരു മെത്തേഡും ഇല്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഡയമീറ്റർ കണ്ടുപിടിക്കും. ഡയമീറ്റർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഹാഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ടേബിൾ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിളും വരച്ചിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ടേബിൾ ആർ കോളൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡയമെൻഷൻ, ഡയമെൻഷൻ മീൻസ് ഇവിടെ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എൻ്റെ ഡയമെൻഷൻ ഇവിടെ ഡയമീറ്റർ ആണ്. ഓക്കെ, ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ. അതുപോലെ നെക്സ്റ്റ് തോളം സീരിയൽ നമ്പർ ഓർ ട്രയൽ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മെയിൻ സ്കെയിൽ റീഡിംഗ് എഴുതാൻ വേണ്ടിയിട്ടും, വെർനിയർ സ്കെയിൽ റീഡിങ്ങും, അതുപോലെ വെർനിയർ സ്കെയിൽ റീഡിംഗിൻ്റെ LC ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ടോട്ടൽ റീഡിങ്ങിനും ഒരു ടേബിളാർ കോളം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് MSR എങ്ങനെ എടുക്കുക, VSR, അതാണ് കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ടാകുന്നത്. MSR എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, VSR എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. അതാ അതിന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആദ്യം എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡിവൈസ് ഇപ്പോൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നിരിക്കുക സ്ഫിയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്ഫിയർ ഇതാ ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. ഓക്കെ, അതാ ഇങ്ങനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതാ ഇവിടെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ താഴേക്ക് തന്നെ പോകും. അപ്പോൾ ഇതാ ഇയാളാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കുറേ ആൾക്ക് അതുപോലും അറിയില്ല, അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ സ്ഫിയർ എന്താണുള്ളത് അതുപോലെ കറക്റ്റ് ഏകദേശം സെൻറ്ററിൽ വരുത്തിയിട്ട് ഞാൻ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ടൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഇതിന് ശേഷം നമുക്ക് MSR ഉം VSR ഉം എടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ MSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വെർനിയറിൻ്റെ ഫസ്റ്റ് ഒരു റീഡിംഗ് കാണാൻ വേണ്ടി പറ്റും. വെർനിയറിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ, ഓക്കെ, ഒരു ഡിവിഷൻ ഇവിടെ കാണാം. അത് ഇതിൻ്റെ ഉള്ളിൽ എത്രയാണ്? നമ്മൾ MSR എന്ന് പറഞ്ഞാൽ ഇതല്ല MSR വരുക, ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് വെർനിയർ. അപ്പോൾ ഈ വെർനിയറിൻ്റെ ഫസ്റ്റ് 1 ഇതിലെത്ര എന്താണ് കാണിക്കുന്നത്? അപ്പോൾ ഇവിടെ 2 കാണുന്നുണ്ട്. ഇയാൾ 1.5 ആണ്, ഇത് 1.6, ഇത് 1.7 ആണ്. ഓക്കെ, ചില കേസുകളിൽ 1.7 1.8 ഇടയിൽ വരും, ബിറ്റ്വീൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ വാല്യൂ എടുക്കണം. ഓക്കെ, ഇപ്പോൾ 1.7 1.8 ഇടയിലാണ് വരുന്നത് അല്ലേ. 1.7 ഇയാളാണ്, 1.8 ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെടുക്കണം? 1.8 അല്ല എടുക്കേണ്ടത്, ചെറിയ വാല്യൂ എടുക്കണം. അപ്പോൾ 1.7 1.8 ആണെങ്കിൽ നിങ്ങൾ 1.7 എടുക്കണം. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ വരുന്ന ആൾ എത്രയാണോ, അതായത് വെർനിയർ മെയിൻ സ്കെയിലിൽ എത്രാമത്തെ ആൾ എന്താണോ കാണിക്കുന്നത്, ആ റീഡിംഗ് ആണ് MSR. അപ്പോൾ ഇവിടെ 1.8, ഈ ഒരു സിറ്റുവേഷൻ അല്ല കേട്ടോ, ഇത് ഓൾറെഡി എഴുതിയതാണ്. എൻ്റെ ഈ സിറ്റുവേഷനിൽ കിട്ടുന്നത് 1.7 ആണെന്നുള്ള കാര്യം ഓർമ്മിക്കാം. ഓക്കെ, 1.7 ആണ് കിട്ടുക.
ഇത് ഓൾറെഡി എഴുതിയതാണ് അത് വേറെ റീഡിംഗ് ആണ് ഇപ്പോൾ 1.7 ആണ് ലീസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ എം എസ് ആർ എടുക്കേണ്ട കേസ് മനസ്സിലായി ഇനി എങ്ങനെയാണ് വി എസ് ആർ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത് വി എസ് ആർ വെർനിയർ സ്കെയിൽ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വി എസ് ആറിൻ്റെ കേസിൽ ഇവിടെ നമുക്ക് ഇയാൾ 0, 1, 2, 3 അങ്ങനെ 10 വരെയാണുള്ളത് അപ്പോൾ ഈ ഒരു വി എസ് ആർ ഈ ഒരു ഡിവിഷനും മുകളിലുള്ള ആളും ഒരേപോലെ നിൽക്കുന്നുണ്ടാവും അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ച് കാണിക്കാം ഓക്കെ ഇതാണ് നമ്മുടെ വെർനിയർ സ്കെയിൽ റീഡിംഗ് ഇതാ ഇങ്ങനെയുണ്ട് ഓക്കെ ഇതുപോലെ ഹെഡ് സ്കെയിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ ഇതാ ഇയാൾ വെർണിയർ ആണ് ഇത് നമ്മുടെ മെയിൻ സ്കെയിലാണ് ഇതിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും ഓക്കെ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ ഏതോ ഒരാൾ ഓക്കെ ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം അല്ലെ മിനിമം ഒരാൾ ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അതായത് ഒറ്റ ഒന്ന് പോലെ ഉണ്ടാകും ക്ലിയർ ആണോ ഇവിടെ ഇങ്ങനെ ഒരുപോലെയല്ല ഇയാൾ ഇങ്ങനെയാണ് പക്ഷേ ഒരു ബെൻഡിങ് ഉണ്ട് പക്ഷേ ഇവിടെയാണ് ചെറിയൊരു ബെൻഡിങ് ഉണ്ട് പക്ഷേ ഇതാ ആരോ ഒരാൾ ഇങ്ങനെ ഒരുപോലെ ഉണ്ടാകും ഓക്കെ ഒന്ന് ഒരാളാവാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേര് ഇവിടെ ഉണ്ടാവാം നമുക്ക് ഈ ഒരു കേസിൽ ഓക്കെ ഞാൻ ഡയമീറ്റർ സ്ഫിയർ മാറ്റി വെച്ചിട്ടുണ്ട് ഇല്ല എത്രാമത്തെ ആൾ ഇവിടെ നോക്കിയാൽ ഒന്നാമത്തെ ആളുണ്ടോ സീറോ ആണ് ഇല്ല ഇയാളില്ല ഇതില്ല പക്ഷേ ഇയാൾ ഏകദേശം അടുത്ത് വരുന്നുണ്ട് ഇതാ ഇയാളും ഉള്ളിലുള്ള മെയിൻ സ്കെയിലും ഒരേ റീഡിങ് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും ക്ലിയർ ആയോ ഒരേപോലെ അങ്ങനെ എത്രാമത്തെ ആളാണ് അപ്പോൾ സീറോ ആണിത് 1 ആണിത് 2 ആണ് 3 ആണ് 4 ആണ് 5 അഞ്ചാമത്തെ ആൾ അഞ്ചാമത്തെ ഓക്കെ 0, 1, 2, 3, 4, 5 അഞ്ചാമത്തെ ആളാണ് മെയിൻ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത് കോയിൻസൈഡ് ചെയ്യുന്നത് എത്രാമത്തെ ആളാണ് എന്നുള്ളതാണ് വി എസ് ആർ ഓക്കെ ഇതിൽ ഓൾറെഡി മൂന്നാമത്തെ ആളാണെങ്കിൽ മൂന്നാമത്തെ ആൾ എഴുതാം എൻ്റെ സിറ്റുവേഷനിൽ 5 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ 5 ആണെങ്കിൽ 5 എന്ന് എഴുതി കൊടുക്കണം ക്ലിയർ ആയോ അപ്പോൾ കുറേ ആൾക്കാർക്ക് വി എസ് ആറിൽ എന്ത് എഴുതാറുണ്ട് പോയിൻ്റ് ഒക്കെ എഴുതും 1.2 അങ്ങനെ ഉണ്ടാവുമോ ഇല്ല എത്രാമത്തെ നമ്പറാണ് അല്ലെങ്കിൽ എത്രാമത്തെ ഡിവിഷനാണ് മെയിൻ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് വി എസ് ആർ അതൊരിക്കലും പോയിൻ്റ് ഉണ്ടാവില്ല പക്ഷേ എം എസ് ആർ പോയിൻ്റ് ആകാം ഓക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വി എസ് ആർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ ഈ എം എസ് ആർ കഴിഞ്ഞിട്ട് വരേണ്ട ഡിജിറ്റിലെ ഇത് 1.7 ആണെങ്കിൽ 1.7 കഴിഞ്ഞിട്ട് വരുന്ന ഡിജിറ്റ് എന്താണോ അതാണ് വി എസ് ആർ പറഞ്ഞു തരിക ഇത് 1.7 ആണെങ്കിൽ 5 ആണെങ്കിൽ വി എസ് ആർ കിട്ടിയെങ്കിൽ നെക്സ്റ്റ് ടോട്ടൽ റീഡിംഗ് ആരാ 1.75 ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഇത് 1.7 ൻ്റെയും 1.8 ൻ്റെയും ഇടയിലാണെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ അപ്പോൾ 7 ഉം 8 ഉം എന്നുള്ള രീതിയിൽ മിനിമം വാല്യൂ എടുത്തു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് 1.75 ആണ് എന്ന് പറഞ്ഞു തരുന്ന ആളാണ് എൻ്റെ ഈ വി എസ് ആർ ക്ലിയർ ആണോ അപ്പോൾ അത് ചെയ്ത കാര്യം എന്താ തന്ന ഡിവൈസ് എന്താണോ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അതേ ആൾ വെച്ചു ഓക്കെ സ്ഫിയർ ആണ് സ്ഫിയർ വെക്കുന്നു എം എസ് ആർ ഫസ്റ്റ് 1 കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുന്നു ഓക്കെ വി എസ് ആർ ഇതാ ഒന്നാമത്തെ ആൾ ഇവിടെ എത്രാമത്തെ എന്താണ് കിട്ടുന്നത് ഈ റീഡിംഗ് ഓക്കെ എത്രാമത്തെ നല്ല എന്താണ് റീഡിംഗ് കിട്ടുന്നത് അത് നേരെ എഴുതി വെക്കുക അത് പോയിൻറ്റും കാര്യങ്ങളൊക്കെ വരാം അതിൽ മിനിമം വാല്യൂ ആണ് എഴുതേണ്ടത് ബിറ്റ്വീൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എം എസ് ആർ അതുപോലെ ഇതിൽ ഈ ഒരു സ്കെയിൽ എത്രാമത്തെ ആളാണോ ഉള്ളിലത്തെ ആളുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് അർത്ഥം പറഞ്ഞാൽ ഈ ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ എത്രാമത്തെ അവിടെ ഒരിക്കലും ഡെസിമൽ വരില്ല കുറേ ആൾക്കാർ തെറ്റാറുണ്ട് ഡെസിമലൊക്കെ ചെയ്തു 2 പോയിൻ്റ് അങ്ങനെ ഉണ്ടാവുമോ ഇല്ല 2 അല്ലെങ്കിൽ 3 മൂന്നാമത്തെ ആൾ കോയിൻസൈഡ് ചെയ്യാം അല്ലെങ്കിൽ 2-ാമത്തെ ആൾ കോയിൻസൈഡ് ചെയ്യാം അപ്പോൾ എത്രാമത്തെ ആളാണ് വി എസ് ആറും എം എസ് ആർ കോയിൻസൈഡ് ചെയ്യുന്നത് എത്രാമത്തെ ഡിവിഷനാണ് എന്നുള്ളതാണ് വി എസ് ആർ വരിക ഓക്കെ അങ്ങനെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്തു ഈ ഒരു സ്ഫിയർ മാറ്റി വെക്കാം ഈ എക്സ്പെരിമെൻറ്റ് എം എസ് ആറും വി എസ് ആറും അങ്ങനെ 4-5 റീഡിംഗ് എടുക്കാം 3 റീഡിംഗ് എടുത്താലും മതിയാവും പക്ഷേ 5 റീഡിംഗ് എടുത്താൽ അത് കുറച്ചുകൂടി ബെറ്റർ ആണ് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ എം എസ് ആറിനെ എടുക്കുന്നു വി എസ് ആറും കറസ്പോണ്ടിംഗ് ആയിട്ട് എടുക്കുന്നു ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം ഈ വി എസ് ആറിനെ എനിക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന എൽ സിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക പിന്നെ ആ ഒരു വാല്യൂ ഈ വി എസ് ആറിൻ്റെ എൽ സി കിട്ടിയ ആളെ എൻ്റെ എം എസ് ആറുമായിട്ട് ആഡ് ചെയ്യുക ഓക്കെ ഇവിടെ ഓൾറെഡി ഉള്ള വാല്യൂ 1.8 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്ന വി എസ് ആറിൻ്റെ എൽ സി 0.03 അപ്പോൾ 0.03 ഈ എൻ്റെ എം എസ് ആറുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.8 ഇതാണ് നോക്കണ്ടേ ഓൾറെഡി ഉള്ളതാണ് പറയുന്നത് 1.8 0.03 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആരാ 1.83 കിട്ടും ഓക്കെ അങ്ങനെ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു എനിക്ക് അടുത്ത് കിട്ടിയപ്പോൾ 1.82 കിട്ടി 1.81 അങ്ങനെ കുറേ റീഡിംഗ് കിട്ടി അതിൻ്റെ മീൻ വാല്യൂ ഞാൻ എടുത്തു 1.82 ഇത് കിട്ടിയത് എന്തോ എനിക്ക് ഡയമീറ്റർ ആണ് ഓക്കെ എനിക്ക് വേണ്ടത് റേഡിയസ് ആണ് അപ്പോൾ കിട്ടിയ ആൾ 1.82 കിട്ടി അതിൻ്റെ ഹാഫ് ചെയ്തു 0.91 സെൻറ്റിമീറ്റർ ആണ് അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്ഫിയറിൻ്റെ റേഡിയസ് അപ്പോൾ നമുക്ക് വോളിയമാണ് എൻ്റെ എയിം അപ്പോൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ 4/3 പൈൻ്റെ വാല്യൂ 3.14 കൊടുത്തു 6 എന്ന് പറഞ്ഞാൽ ആരാ 0.91 ആണ് ഓക്കെ 91 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഓക്കെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം ×10⁻² കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത് സോറി ഇതാ 0.91³ തന്നെ കൊടുത്തു ഓക്കെ പക്ഷേ 3.15 മീറ്റർ ക്യൂബ് അല്ല സെൻറ്റിമീറ്റർ ക്യൂബ് ഇത് കറക്റ്റാണ് കാരണം ഇത് സെൻറ്റിമീറ്റർ ആണ് സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ മീറ്റർ ക്യൂബിലേക്ക് മാറ്റുമ്പോൾ 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം സെൻറ്റിമീറ്റർ ക്യൂബ് മീറ്റർ ക്യൂബിലേക്ക് മാറുമ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 3.15 ഇൻറ്റു
10^-6 മീറ്റർ ക്യൂബ് ആയിരിക്കും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്താ എസ്ഐ യൂണിറ്റിലായിരിക്കണം സെന്റിമീറ്റർ ക്യൂബിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മീറ്റർ ക്യൂബിലൊക്കെ ആക്കുമ്പോൾ 10^-6 വരും എന്നുള്ള കാര്യം ഓർമ്മിക്കുക അപ്പോൾ ഇങ്ങനെയാണ് സ്ഫിയറിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന്റെ കൂടെ തന്നെ പെട്ടെന്ന് ഏതും കൂടി പറയാം നമ്മൾ സിലിണ്ടറിന്റെ കേസ് പറയാം ഓക്കേ അപ്പോൾ സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിച്ചതുപോലെ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കണം അപ്പോൾ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V=πr²L ആണ് ഓക്കെ ഡൗട്ടുള്ള ആൾക്കാർ റിപ്പീറ്റ് അടിച്ച് കാണാം ലെങ്ത് കൂടണ്ട വിചാരിച്ചാണ് കുറച്ച് സ്പീഡാക്കുന്നത് വോളിയം ഓഫ് ദ സിലിണ്ടർ πr²L ആണ് പൈ നേരത്തെ പറഞ്ഞാൽ നമുക്ക് 3.14 ആണ് അപ്പോൾ റേഡിയസും കണ്ടുപിടിക്കണം ലെങ്ത്തും കണ്ടുപിടിക്കണം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഈ ലെങ്ത് സ്കെയിൽ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ പോരെ അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ അപ്രോക്സിമേഷൻ ആയിരിക്കും കിട്ടുക ഏകദേശം എന്നുള്ള രീതിയിലാണ് പക്ഷേ എനിക്കൊരു ഈ ഒരു വെർണിയർ യൂസ് ചെയ്തിട്ട് ഇയാളുടെ റേഡിയസും കണ്ടുപിടിക്കാം ലെങ്ത്തും കണ്ടുപിടിക്കാം അപ്പോൾ സിലിണ്ടറിൻ്റെ കേസിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഇത് കണ്ടുപിടിക്കാനുണ്ട് വെർനിയർ യൂസ് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ ടേബിൾ നോക്കാം ഡയമെൻഷൻസ് ഡയമീറ്റർ മാത്രമല്ല ലെങ്ത്തും കാണാം അപ്പോൾ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ഞാൻ കണ്ടുപിടിക്കുന്നു വെർനിയർ യൂസ് ചെയ്തിട്ട് സിമിലർലി ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ ഈസ് കണ്ടുപിടിക്കുന്ന ഏത് യൂസ് ചെയ്തിട്ട് എൻ്റെ വെർനിയർ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഫസ്റ്റ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് ജസ്റ്റ് നോക്കാം ഓക്കെ ലീസ്റ്റ് കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സ്ഫിയർ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലീസ്റ്റ് കൗണ്ടും കാര്യങ്ങളൊക്കെ ആദ്യം കണ്ടുവച്ചിട്ടുണ്ടാവണം ഓക്കെ ഇതാ ഇങ്ങനെ വെക്കുക ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ സിലിണ്ടറിനെ ഇതുപോലെ വെക്കുക ഓക്കെ ഇതുപോലെ വെക്കുക ഓക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ലെങ്ത് കിട്ടുക ദെൻ നെക്സ്റ്റ് നോക്കുക എത്രയാണ് ഫസ്റ്റ് വൺ കിട്ടുന്നത് എത്രയാണ് ഇപ്പോൾ 3.something ഉണ്ട് കാണാമല്ലോ ഫസ്റ്റ് വൺ 3.8 മറ്റോ സംതിങ് ഉണ്ട് അതാണ് MSR അതുപോലെ ഇയാൾ ഈ വെർനിയർ സ്കെയിലും മെയിൻ സ്കെയിലും എത്രാമത്തെ ആളാണ് കോയിൻ സൈഡ് ചെയ്ത് നിൽക്കുന്നത് വെർനിയറിൽ എത്രാമത്തെ ആളാണ് കോയിൻ സൈഡ് ചെയ്തിരിക്കുന്നത് അതാണ് VSR അങ്ങനെ 5 റീഡിംഗ് എടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെങ്ത് കിട്ടും ക്ലിയർ ആണ് ഇത് ഏകദേശം ഒരു 3.8 തന്നെ കേട്ടോ 3.8 തന്നെയാണ് നോർമലി ഒരു 3.8 ബൈ ഹാർട്ട് പഠിക്കേണ്ട സിമ്പിളാണ് നോക്കി വെക്കുക ഓക്കെ ആ ഒരു 5-6 റീഡിംഗ് എടുത്താൽ ദാറ്റ് ഇസ് ബെറ്റർ ദെൻ ഡയമീറ്റർ ഡയമീറ്റർ കണ്ടുപിടിക്കണം ഇങ്ങനെ വെച്ചൊരു കാര്യമുണ്ടോ ഡയമീറ്റർ ആകുമ്പോൾ ഇതാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതാ ഇയാൾ വെക്കുക ഇതാ ഇത് മൂവ് ചെയ്യുക അതാ ഇയാൾ മൂവ് ചെയ്യുക ടൈറ്റ് ചെയ്യുക അപ്പോൾ ടൈറ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ ടൈറ്റ് ചെയ്ത് പിടിക്കുക ടൈറ്റ് ചെയ്ത് പിടിക്കുക ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം ഇതാ ആ ടൈറ്റ് ചെയ്ത് പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതാ ഓക്കെ ഇതാ ടൈറ്റ് ചെയ്ത് പിടിക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യുക നമ്മുടെ MSR എന്താണ് എന്നുള്ള കാര്യം നോക്കുക ഓക്കെ ഫസ്റ്റ് വൺ എന്താണ് MSR എന്നുള്ള കാര്യം നോക്കുക അതിൽ എത്രാമത്തെ ആളാണ് കോയിൻസ് എടുത്ത് നോക്കുക ഓക്കെ അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നോക്കേണ്ടത് എത്രാമത്തെ ആളാണ് ഫസ്റ്റ് വൺ ഏതാ റീഡിംഗ് കിട്ടുന്നത് അതുപോലെ എത്രാമത്തെ ആളാണ് ഇതുമായിട്ട് കോയിൻസ് എഡ് ചെയ്ത് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഡയമീറ്ററിന് കണ്ടുപിടിക്കുക വീണ്ടും പറഞ്ഞ് ഇത് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ലെങ്ത് കിട്ടി അത്രയും സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഇവിടെ കിട്ടിയിരിക്കുന്നത് നോക്കുക 1.67 എനിക്ക് ഡയമീറ്റർ അല്ല വേണ്ടത് റേഡിയസ് ആണ് വേണ്ടത് അപ്പോൾ ഈ ഡയമീറ്ററിൻ്റെ ഹാഫ് ചെയ്ത് 1.67 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് ചെയ്തപ്പോൾ 0.83 സെൻറ്റിമീറ്ററും ലെങ്ത് 3.87 സെൻറ്റിമീറ്ററും കിട്ടിയിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഇതാ ഈ ലെങ്ത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ സിലിണ്ടറിൻ്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പോലെ πr²L ആണ് പൈൻ്റെ വാല്യൂ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഇസ് 3.14 ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ റേഡിയസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഓക്കെ ഇവിടെ സെൻറ്റിമീറ്ററിൽ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ലെങ്ത്തും സെൻറ്റിമീറ്ററിൽ തന്നെ വെച്ചു അതുകൊണ്ട് എൻ്റെ ഫൈനൽ ആൻസർ സെൻറ്റിമീറ്റർ ക്യൂബിലാണുള്ളത് ഓക്കെ 8.37 സെൻറ്റിമീറ്റർ ക്യൂബിലാണുള്ളത് ഇതിനേതിലേക്ക് കൺവേർട്ട് ചെയ്യണം മീറ്റർ ക്യൂബിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഒരു വെർനിയർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ വെർനിയർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങൾ ഒന്ന് ഈ സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷനും അതുപോലെ ഈ സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷനാണ് അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഷുവർലി ഫസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രിൻസിപ്പിൾ തന്നെയാണ് ലീസ്റ്റ് കൗണ്ട് വരിക ഒന്നുകൂടി പറയുകയാണ് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർണിയർ ചെയ്യുക 0.01 സെൻറ്റിമീറ്ററാണ് വെർണിയറിൻ്റെ ലീസ്റ്റ് കൗണ്ട് സ്ക്രൂ ഗേജിൻ്റെ 0.01 മില്ലിമീറ്റർ ആണ് കുറേ ആൾക്കാർ ബൈ ഹാർട്ട് പഠിച്ച് മാറിപ്പോകാറുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദെൻ നെക്സ്റ്റ് നമ്മൾ മെയിൻ സ്കെയിൽ റീഡിങ്ങും വെർണിയർ സ്കെയിൽ റീഡിങ്ങും കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു അത് യൂസ് ചെയ്തിട്ട് സ്ഫിയറിൻ്റെ ഡയമീറ്റർ കറസ്പോണ്ടിങ് റേഡിയസ് കണ്ടുപിടിച്ചിട്ട് 4/3πr³ കൊടുത്തപ്പോൾ എനിക്ക് ഈ സ്ഫിയറിൻ്റെ വോളിയം കിട്ടി അതുപോലെ നെക്സ്റ്റ് ഈ സിലിണ്ടറിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്ത് റേഡിയസ് മാത്രം പോരെ ലെങ്ത്തും ഞാൻ വെർനിയർ യൂസ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കണം ഓക്കെ ആണല്ലോ അപ്പോൾ ഈ രണ്ട് സ്ഫിയറിൻ്റെയും സിലിണ്ടറിൻ്റെയാണ് നോർമലി ചോദിക്കുക സംടൈംസ് റെക്റ്റാങ്കുലർ ബ്ലോക്കൊക്കെ ചില സ്കൂളുകൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ തന്നെ നിങ്ങൾക്ക് അതും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഓക്കെ കോമൺ ആയിട്ട് സ്ഫിയറും സിലിണ്ടറാണ് ചോദിക്കുക അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കും
വിചാരിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പ്രൊസീജറും റിസൾട്ട് വരുന്ന കേസും ഒബ്സർവേഷനും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷുവർലി നിങ്ങൾക്ക് കമന്റ് ബോക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു പ്രാക്ടിക്കലിൽ വരുന്ന മിററും ലെൻസും ആയിരിക്കും നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി യൂസ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിവൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.